അവകാശങ്ങൾക്കായി പടപൊരുത്തുന്ന കർഷകർക്ക് ഐക്യദാർഢ്യവുമായി നാടെങ്ങും പ്രതിഷേധം. പ്രതിഷേധത്തിന്റെ ഭാഗമായി കർഷക സംഘടനയായ ഇൻഫാം മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയിലേക്ക് വാഹന റാലി നടത്തി. ഇഇസി മാർക്കറ്റിന് സമീപം മൂവാറ്റുപുഴ രൂപത ബിഷപ്പ് യുഹാനോൻ മാർ തേഡേഷ്യസ് മെത്രാപ്പൊലീത്ത ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇൻഫാം സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോസ് മോനിപ്പള്ളി, സംസ്ഥാന പ്രസിഡന്റ് ജോസ് ഇടപ്പാട്ട്, ദേശീയ സെക്രട്ടറി ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ, ട്രഷറർ ജോയി തെങ്ങുംകുടി, റോയ് വള്ളമറ്റം, സണ്ണി അരഞ്ഞാണി, ജെയിംസ് പള്ളിച്ചാലിൽ, പി എം ഫ്രാൻസിസ്, പി എസ് മൈക്കിൾ, ജോയി പള്ളിവാതുക്കൾ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ട്രാക്ടർ ഉൾപ്പെടെ 200 വാഹനങ്ങൾ റാലിയിൽ പങ്കെടുത്തു. റാലി തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. ആദരണീയനായ ഇൻഫാമിൻ്റെ നാടിയും നരമ്പുമായിരിക്കുന്ന മോനിപ്പിള്ളച്ചൻ, ഇൻഫാമിൻ്റെ കേന്ദ്ര സംസ്ഥാന തലങ്ങളിലുള്ള ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, ഏറ്റവും പ്രിയങ്കരായ നാട്ടുകാരെ, കർഷക സഹോദരങ്ങളെ, ഏറ്റവും അനുഗ്രഹീതമായ ഒരു ദിവസമാണിന്ന്. ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് അത് സമുചിതമായി ആഘോഷിക്കുക എന്നുള്ളത് ഭാരതത്തിലെ ഓരോ പൗരൻ്റെയും അവകാശമാണ്, കടമയാണ്. അവൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് വലിയ നൊമ്പരമാണ്, വേദനയാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ പ്രസിഡന്റ് ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഭാരതത്തിലെ കർഷകർ ജവാന്മാരെ പോലെയും ഭാരതത്തിലെ ഗവേഷകരെ പോലെയും പ്രധാനപ്പെട്ടവരാണ്. അവരുടെ നാഡി അവർ ഈ രാഷ്ട്രത്തിൻ്റെ നാഡി നരമ്പുകളാണ്. പക്ഷേ ഇപ്പോൾ നാം കാണുന്ന ഈ ദുസ്ഥിതി ഈ നാഡി നരമ്പുകളെ വല്ലാതെ ഭേദിക്കുന്നു എന്നുള്ളതാണ്. നാഡി നരമ്പുകൾ നിലനിൽക്കുന്നില്ലെങ്കിൽ ഈ ഇന്ത്യ രാജ്യം, കർഷക രാജ്യം നിലനിൽക്കില്ല എന്നുള്ളതാണ് വസ്തുത. മഹാത്മാഗാന്ധി പറഞ്ഞു, ഭാരതത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്, കർഷകരിലാണ്. ഞാനൊരു കർഷകൻ്റെ മകനാണ്. അതുകൊണ്ട് ഈ കർഷകരോടുള്ള സഭയുടെ മാത്രമല്ല വ്യക്തിപരമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഇന്ദ്രപ്രസ്ഥത്തില് അനേക ആയിരങ്ങൾ തണുപ്പും പ്രതികൂല കാലാവസ്ഥയും ഒക്കെ സഹിച്ചുകൊണ്ട് ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ കേരളത്തിലെ കർഷകർ, പ്രത്യേകിച്ച് ഇൻഫാമിൻ്റെ നേതൃത്വത്തിൽ, അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനുള്ള വാഹന ജാഥയാണിപ്പോൾ ഇവിടെ നടക്കുക. ഒരു കർഷകൻ ഏതാണ്ട് 9 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നു ഈ നാട്ടിലെ പ്രമുഖരെ കാണാനായിട്ട്. വളരെയധികം നൊമ്പരം അനുഭവിക്കുന്നു നമ്മുടെ കർഷക സമൂഹം. അത് തിരിച്ചറിയാൻ നമ്മുടെ ഭരണാധികാരികൾക്ക്, ബന്ധപ്പെട്ടവർക്ക് മനസ്സുണ്ടാകണം, അവരുടെ മനസ്സ് തുറക്കണം എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഈ എല്ലാ നാനാജാതി മതത്തിലുള്ള മനസ്സുകളുടെ, കർഷകരുടെ രോദനങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട്, അവരുടെ മനസ്സാക്ഷി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ വാഹന ജാഥ ഇവിടെ ഫ്ളാഗ് ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ, വേണ്ടപ്പെട്ടവരുടെ കാത് തുറക്കട്ടെ. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യ. നൂറുകണക്കിനായ കർഷകര് ആയുധ പണിയായുധങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും എല്ലാം അണിനിരത്തിക്കൊണ്ട് നിരവധിയായ വാഹനങ്ങളുടെ കടമ്പടിയോടുകൂടി കടന്നു വരുന്നു. ഇന്ത്യ രാജ്യത്തെമ്പാടും സമരത്തിന്റെ കൊടുങ്കാറ്റായി മാറിയ ദേശീയ കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ ഫാർമേഴ്സ് മൂവ്മെന്റ് കൊടുക്കുന്ന ഐക്യദാർഢ്യ വാഹന റാലിയാണ് രാജവീതിയെ പുലകച്ചാർ അറിയിച്ചുകൊണ്ട് കടന്നു വരുന്നത്. മലനാട് വാർത്ത യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. കൂടുതൽ നാട്ടുവിശേഷങ്ങൾ അറിയാൻ മലനാട് വാർത്ത ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.
മലനാട് വാർത്ത യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. കൂടുതൽ നാട്ടുവിശേഷങ്ങൾ അറിയാൻ മലനാട് വാർത്ത ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.